നാരണേട്ടോ, ഇത് കാരിച്ച് പോയാലത് എന്ത് കാരിക്കിന് ആവശ്യമായിരുന്നു? ഇത് വളം നടാറില്ലേ? വളമൊക്കെ ഇടാറുണ്ട്. ഈ വേനൽക്കാലത്തെ വെള്ളത്തിന് കുറച്ച് മനസ്സിലായോ? നോക്കിയേ അതിവിടെ മൂത്രം നമ്മുടെ താഴെ ചക്കല്ലേ പ്രവേശ്, അവ ഏതൊരു പെൺകുട്ടിനെ കൊണ്ടിട്ട് എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുണ്ട്, എന്തെന്ന് അറിയില്ല. ആ ചക്കൻ പഠിക്കല്ലേ, പഠിപ്പോ കഴിഞ്ഞു. എന്താ പ്രകാശ വീട്ടിൽ വേറെ ആൾക്കാരാണല്ലോ. എന്താ ഇരിക്കാല്ലേ ചങ്ങാതി കണ്ടില്ലേ, നാട്ടു കൂടും പാട്ടായി. അതെ, ഇവര് ഇങ്ങോട്ട് കേറുമ്പോല്ലേ നിങ്ങള് പുറകിലിട്ട് ഡാൻസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പ് ഞാൻ സ്റ്റെപ്പ് ഇട്ട് തരാം. എല്ലോളം പേര് പൊന്നെന്തീനാ? ഓക്കെ, സെറ്റല്ലേ? ആരോടെ അച്ഛനെവിടെ? അച്ഛോ അച്ഛോ എവിടെ? ആ ഇവിടൊക്കെ ഇതോ നിങ്ങൾ ഒന്ന് ചിരിച്ചു നിക്ക്. ഇവിടെ 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 ആ നിന്നമ്മയിട്ടാ. അപ്പൊ അത് കേറും, കേറുമ്പോൾ ചെറിയ സ്റ്റെപ്പ് ഇടും. അപ്പൊ അച്ഛൻ ചെറിയ സ്റ്റെപ്പ് ഇടും. സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇട്ടാലും സെറ്റ് ആവുള്ളൂ. സെറ്റ് ആവും. ആ അതായത് എനിക്കൊന്നും മനസ്സിലാവില്ല, എന്താ വെച്ചാൽ ഞാനത് ഇവിടെ പറയും. ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാം. അതെ, ഞാന് അവര് കേറുമ്പോ ഞാൻ ഇതിന് മുകളിൽ നിന്നിട്ട് ലോ ആംഗിളിൽ എടുക്കും. എടാ ഇങ്ങോട്ട് നോക്കരുത്. ഓക്കെ, എനിക്ക് മോളെ ആ ചപ്പ് ആട്ടെ ഭക്താൻ വെച്ച് കേൾക്കുക. ആണ്ട് പോട്ടെ. ആ ഓ പൊട്ട അനുഗ്രഹം വയ്ക്കണ്ടേ. റീടേക്ക് റീടേക്ക് ഫ്രണ്ട്ലിക്ക് വാ, ഫ്രണ്ട്ലിക്ക് വാ. ആ ഞാൻ പണ്ടന്മാരെ ഞാൻ അതെ അനുഗ്രഹം വരിക്കണ ചെല്ലേ. അപ്പൊ തുടങ്ങല്ലേ ആ പാട്ട്. ഓക്കെ സ്റ്റാർട്ട്. നാനിക്ക് അച്ഛനെ അനുഗ്രഹം എനിക്ക് അച്ഛാ അനുഗ്രഹം ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ആ മതി 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 അത്ര ചെയ്യുന്നു മതി. ആ ഓക്കെ ഓക്കെ ആ പോകാം. റെഡി എന്ത് നിർത്തത് ഗോപിയെ, എന്താ ഇവിടെ സംഭവിച്ചത്? എല്ലാവരും അവിടെ അകത്തുണ്ട്. ഒന്നും പറയണ്ട എന്റെ നാരണേട്ടാ. ഇതാ ഇത്രയും കാര്യം ഇവന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. ഇപ്പൊ ഇതാ രണ്ടാമത്തൊന്ന് വരും. ഈ നിലക്കായി ഞാൻ എന്താ ചെയ്യ? നാരണേട്ടാ കേറി ഒന്നൊന്നര മണിക്കൂർ മുമ്പ് ഇത് രണ്ടാമത്തൊരു ആ കുറച്ച് കൂട്ടികളൊക്കെ കൂടി കയറി വന്നു.
എന്നിട്ട് ആ കാട്ടിന്റെ മണിയോളം പോന്ന പെണ്ണെ കാട്ടിട്ട് പറയാ എന്റെ കല്യാണം ഒരാൾക്ക് കഴിഞ്ഞു ഒരു വിളക്കിനെടുത്ത് നിലവിളക്കിന്റെ എടുത്ത് കാട്ടി വെച്ച ഈ കാണുന്ന രസമൊന്നും ഉണ്ടാവില്ല ചാരുതണ്ട് വന്നു നോക്കണം ഓട് വന്നാലേ നെറുമ്പലെ തല്ലി പൊളിക്കും അവരുടെല്ല നിന്റെ അതാണ് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം ഏട്ടനായി ശരിക്കും പിടിക്കണ ചുളിയരുത് തീരെ ചുളിയരുത് ചുളിയരുത് നിങ്ങൾ റൂമനെയാണ് ഇന്നെല്ലാവരും കല്യാണം വന്നുള്ളത് എന്നാ അവര് ഇവിടെ ഇരിക്കട്ടെ അവര് സെറ്റ് ആവട്ടെ നിന്നല്ലടാ എന്റെ മോന്റെ പ്രവീ അവനോടും അവന്റെ പെണ്ണിനോടും കൂടി വരാൻ പറയും പ്രവീ എന്റെ പെണ്ണിട്ട് അച്ഛൻ വിളിക്കണം എന്താ അച്ഛൻ വിളിച്ചേ ഞാറിനേട്ടന് എന്നോട് എന്താ ചോദിക്കാണ്ട് തന്റെ മക്കള് നിങ്ങൾക്ക് എത്ര വയസ്സായി എനിക്ക് പതിനെട്ട് കഴിഞ്ഞു ഒരു പത്തൊമ്പതാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞാല് എന്ത് നിസാരാന്ന് വിചാരം നിന്റെ അമ്മ വന്നാലത്തെ സ്ഥിതി എന്താ ഇവിടെ ഈ ആലോചിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞിട്ടില്ല ആരൊക്കെ വീട്ടിലുള്ളത് നാരണട്ടൻ തുടക്കത്തിൽ നമ്മള് വന്നേറി പച്ച സെറ്റായിരുന്നില്ല പച്ച സെറ്റായില്ലേ അതേപോലെ അച്ഛൻ ഇവളുടെ വീട്ടുകാരനെ പറഞ്ഞ് സെറ്റാക്കും സെറ്റാവും അത്ര ഇതല്ലേ നാരായണട്ട വന്ന മുതലുള്ള അംഗം ഇവര് സെറ്റാക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി എനിക്കിപ്പോഴും മനസ്സിലായിക്കത് എങ്ങനെ സെറ്റാവുന്ന് ആർട്ട് സെറ്റാവും ഗോപിയെ ഇപ്പൊ അങ്ങനെയാ എന്റെ ഗോപിയെ നീ ഒന്ന് അടങ്ങേ മക്കള് ഒരുമിച്ച് പഠിക്കണവരാ പിന്നെ എങ്ങനെയാടാ നിങ്ങള് രോഗിയായത് പിന്നെ ഞാൻ ടിക്ടോക്കിൽ ഒരു പാട്ടിട്ടപ്പോ അതാർക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ സെറ്റായി അപ്പൊ നിങ്ങൾ എത്ര കാലമായി കാണാൻ തുടങ്ങിട്ട് ഇന്ന് കാലത്ത് കേട്ടില്ലേ ഇന്ന് രാവിലെ കണ്ടോരാ പീ കല്യാണം കഴിച്ചത് ഞങ്ങള് ഇന്ന് വീട് ചെയ്യും അമ്മ ഞങ്ങള് ദിവസം മൂന്ന് നേരം വീട് ചെയ്യും കാലത്ത് ഉച്ചക്ക് വൈകുന്നേരം വേറൊരു കാര്യം വീഡിയോ ചാറ്റ് ഗോപി വിഷമിക്കൊന്നും വേണ്ട അതിനൊക്കെ പരിഹാരം ഉണ്ടാവും വീണ്ടും തന്നെ അല്ലെങ്കിൽ എന്താ പരിപാടി അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ അച്ഛണ്ടല്ലോ അച്ഛനും അസറ്റല്ലേ അച്ഛനും അച്ഛനുണ്ടല്ല കൊറച്ച് ടിക്ടോക്ക് വേണം പിന്നെ ഒരു ബുള്ളറ്റ് വാങ്ങിട്ട് അവളായിട്ട് കുളിവും മണാലൊക്കെ ഒന്ന് പോയി വരണം പിന്നെ അവിടെ വെച്ചിട്ടും കുറച്ച് ടിക്ടോക്ക് ഒക്കെ ചെയ്യണം അതൊക്കെ ശരി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ആദ്യമായിട്ട് ഇവിടെ അവളെ വിളിച്ചുകൊണ്ടാക്കേ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു കല്യാണം തന്നെ നടത്താടാ ആഘോഷമായിട്ട് മനസ്സിലായ എന്താന്നിട്ട് പറയണേ എന്റെ എഫ് ബിയിലെ ഫ്രണ്ട്സ് ഒക്കെ സീൻ കോണ്ടാവും ഇന്ന് രാത്രി കൊറച്ച് ടിക്ടോക്ക് ഒക്കെ ചെയ്യാനുള്ള ലൈവ് ടിക്ടോക്ക് ചെയ്യാനുള്ള ഞങ്ങക്ക് ഇനിയും കൊറേ ഫ്രണ്ട്സ് ഒക്കെ വരണ്ട് ഞങ്ങളെ കാണാൻ പറ്റില്ലാന്നേട്ടാ ഇതേ ഇതിന് ചങ്കാണ് മുത്താണ് ഇവിടെ ചോരപ്പുഴക്കാണ് ഞാൻ അവളെ കൊണ്ടാക്കില്ല കണ്ടില്ലേ നാരായണേട്ടാ എന്താ കഥ മോളെ നീ ഒന്ന് ഗോപി നീ കുട്ടീനെ ഇനി നമുക്കൊന്ന് സെറ്റാവോ അച്ഛന്റെ മുമ്പേ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞത് നീ കാര്യമൊക്കെ ഉണ്ട സത്യത്തിൽ ഞാൻ നിന്റെ ഒപ്പാണ് സമാധാനായത് ഞാന് ഒരു 10-90 കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊരു 90% പ്രേമവിവാഹം നിന്റെ അച്ഛന്റെ അമ്മേനും കല്യാണം കഴിച്ചു കൊടുത്ത് ഞാനല്ലേ നിന്റെ കാര്യത്തിൽ ഞാനേടാ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് അതൊക്കെ കാര്യമുണ്ട് സെറ്റാക്കി തന്നാല് എനിക്ക് കുറച്ച് ജിലേബി വെച്ചാണ് ജിലേബിയാ എന്തി പറയണ് നാരനെ ഷുഗറുള്ളല്ലേ
ഞാൻ പകരം കുറച്ച് മിച്ചറ് വാങ്ങിയാ. മിച്ചറാ? ആ അതാവുമ്പോ നാരണത്തിനും കഴിക്കാം എനിക്കും കഴിക്കാം. അല്ലടാ, ഇപ്പൊ കല്യാണം കഴിച്ച പെൺകുട്ടി ഇല്ലേ, അവൾക്ക് മിച്ചർ ഇഷ്ട. നാരണട്ടാ, അവൾക്ക് മിച്ചർ എന്ന് പറഞ്ഞ അലർജിയാ. എനിക്കാണെച്ച മിച്ചർ ജീവനും, അവൾക്ക് അലുവ ഇഷ്ടത്ര. എനിക്ക് അലുവ ആണെച്ച കണ്ണെടുത്ത കണ്ടൂടാ. നിനക്ക് ഇഷ്ടമുള്ള മിച്ചറ് അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇഷ്ടമുള്ള അലുവ അനക്ക് ഇഷ്ടമല്ല. ഇതെങ്ങനെയാ മുന്നോട്ട് പോവുക? ഇതൊക്കെ പ്രശ്നങ്ങളാട്ടാ, വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇങ്ങനെയാണെങ്കിലെ ഞാൻ നിങ്ങളുടെ വിഷയത്തിലൊന്നും ഇടപെടില്ല. മോനെ, മിച്ചറിന്റെ അലുവയുടെയും കാര്യം മാത്രല്ല, ഏ ഒരു കാര്യം ശ്രദ്ധിച്ച, അവളുടെ മുടി ശ്രദ്ധിച്ച. മോന്റെ മുടി എന്താ, മുടി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, അപ്പൊ കാണാൻ പറ്റും. എടാ, ആ മുടിക്ക് മുറ്റില്ല. മുടി ഒന്നും വലിയ കാര്യമില്ല, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇതയ്യ, അവിടെ കാല് ശ്രദ്ധിച്ചില്ല നടക്കുമ്പോ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഇങ്ങനെ ശ്രദ്ധിച്ചാ അറിയ അവളുടെ കാലിന്റെ പ്രശ്നം. അവളുടെ കാലിനെന്താ കുഴപ്പം? അവളുടെ കാലിനൊരു കുഴപ്പമില്ല. നിങ്ങള് ഞങ്ങളെ കല്യാണം നടത്താൻ നോക്കുക, അത് ഡൈവോഴ്സ് ആക്കാൻ നോക്കുക. ചൂടാണ് ഈ വിഷമിക്കൊന്നും വേണ്ട, ഞാനതപ്പ അങ്ങനെയുണ്ട് പറഞ്ഞു എന്നല്ലോ. അവള് നല്ല കുട്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു കാര്യം, അന്റൊപ്പ അവള് നിക്കുമ്പോ ഒരുപടി ഇതന്നെ. അതെന്താ കാരണം വെച്ചാ, നീ നല്ല സൗന്ദര്യമുള്ള പയ്യനല്ലേ ഈ പ്രദേശത്ത്. അന്നെ പോലെ നല്ല കുട്ടികളെ ഏതാണുള്ള സൗന്ദര്യത്തിൽ? ഈ കണ്ണാടി ഒന്നും നോക്കില്ല, അതാ മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അതുകൊണ്ട് മോശമൊന്നും കരുതാ. കേക്കണ എനിക്ക് നമ്മുടെ അമ്പലമുക്കിലെ ഗോവിന്ദൻ മാഷില്ലേ, ഗോവിന്ദൻ മാഷെ മോള് ഒറ്റ മോളാണ്, എനിക്കറിയില്ലേ. സുന്ദരിയായ കുട്ടിയാണല്ലോ, കുട്ടിയാണ്, ഞാൻ എപ്പോഴും കാണാറില്ല ആ കുട്ടീനെ. എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ഗോപിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേക്കണോ? അതിന് കണ്ട മോനം സ്വത്ത് കാറ് സ്വർണം ഒരു മോളല്ലേ ഉള്ളോ, ഇതൊക്കെ കണക്ക് കിട്ടിയത്. സത്യത്തെ ഞാനത് കേട്ടപ്പോ അസൂയുണ്ടെങ്കിലും എന്തായാലും ആവട്ടെ, ഗോപിയുടെ മോനല്ലേ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അറിയണക്ക് എന്റെ മോനെ, ഇപ്പൊ എന്റെ വിഷമം എന്താണല്ലോ, ഈ ഒരു ഭാഗ്യമില്ലാത്ത കുട്ടിയായി പോയി. ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം, മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഒന്നങ്ങോട്ട് ഒഴിവാക്കി കിട്ടും. ഇതൊന്നുകൂടി കേറ്റി പിടിക്കേ, എന്നിട്ട് നല്ല സങ്കടത്തോടു കൂടി പോ. കുട്ടികളെ മാറി അടീനേക്കാൾ വലിയ ഒടിയില്ല.